ഡിയർ സ്റ്റുഡൻസ് ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക് ഞാൻ എടുക്കുന്നുള്ളൂ, എം ഐ എസിൻ്റെ ലിമിറ്റേഷൻ. ഇതുവരെയുള്ള ക്ലാസ്സിലെ നമ്മൾ എം ഐ എസിനെ കുറിച്ച് നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു അല്ലേ. ഇനി എം ഐ എസിനെ കുറച്ച് കുറ്റം പറയാം. ഇൻസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് ദാറ്റ് ബ്രിങ് എം ഐ എസ് ടു എൻ ഓർഗനൈസേഷൻ, എം ഐ എസ് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ആർ: ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. Quality of output of MIS depends on the quality of input and processed. നമ്മൾ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയാണ് അത് കാണിക്കുക, അല്ലാതെ പ്രത്യേകിച്ച് അവിടെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. ഇഫ് ദ ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് ഈസ് പുവർ, ഔട്ട്പുട്ട് ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ദ സിസ്റ്റം വിൽ ഓൾസോ ബി പുവർ. Okay, not a substitute for judgments. MIS cannot be recognized as a substitute for effective management. It means that it cannot replace managerial judgment in making decisions in different functional areas. It is to be noted that MIS is a mere tool in the hand of management for decision making and problem solving. MIS ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉപകരിക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു പരിധിവരെ മാനേജ്മെൻറ്റിന് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ അല്ല, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന. എം ഐ എസ് ഈസ് സംവാട്ട് റിജിഡ് ഇൻ നേച്ചർ. റിജിഡ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഫ്ലെക്സിബിൾ. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ടു ഇൻകോർപ്പറേറ്റ് ചേഞ്ച് ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം ഡ്യൂ ടു ചേഞ്ച് ഇൻ ഹാപ്പനിങ് കോംപ്ലക്സ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് യൂസ് ചെയ്തു, പക്ഷേ നമ്മുടെ ഈ കോംപ്ലക്സ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് വരുമ്പോൾ ആ മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ പറ്റേ. നമ്മൾ ഓൾറെഡി ഒരു ചേഞ്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നോ ടെയ്ലർ മെയ്ഡ് പാക്കേജ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ടു പ്രൊവൈഡ് ടെയ്ലർ മെയ്ഡ് ഇൻഫർമേഷൻ പാക്കേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എവരി ഡിസിഷൻ മേക്കിംഗ് മാനേജേഴ്സ്. ടെയ്ലർ മെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെയ്ലർ മെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നമ്മുടെ ഒരു ടെയ്ലർ എന്താ ചെയ്യുന്നത്, സ്റ്റിച്ചിങ്. സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു നമുക്ക് ഇപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അളവിനാണ് അത് ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ചെറിയ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ ഫുള്ളി നമുക്കത് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ടെയ്ലർ മെയ്ഡിൻ്റെ പ്രത്യേകത. ഒരു കാര്യത്തിന് യൂസ് ചെയ്ത ഒരു സാധനം ആ ഒരു പർട്ടിക്കുലർ പർപ്പസ് കഴിയുമ്പോൾ അത് യൂസ്ലെസ് ആയി മാറുന്നു. ഇഗ്നോറിങ് ഓഫ് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. നമുക്ക് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡസ് നോട്ട് take into account non-quantitative factors like morale, attitude of members of the organization, team spirit. ഇതിനെ ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷറിൽ അളക്കാൻ പറ്റുന്ന ഒന്നല്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്, അത് നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വിച്ച് ഓൾസോ അല്ലെ, ടീം സ്പിരിറ്റ്, അതുപോലെ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ നല്ലതായി കിട്ടിയാൽ നല്ലത് അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു ആള് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുമ്പോൾ ഒക്കെ നമ്മൾ അതിനെ നല്ലത് കിട്ടിയാൽ നന്നായി, ഇല്ലാച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം അതിനൊന്നൊരു സൊല്യൂഷൻ അല്ല ഇത്. ചില ചില കാര്യങ്ങൾക്ക് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല എന്ന് മാത്രം. കുറ്റം പറയുമ്പോൾ പറയുന്നു എന്നേ ഉള്ളൂ, നല്ല പോയിന്റ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ. കോസ്റ്റ്ലി അഫെയർസ് ആണ്. ഗ്രേറ്റർ ചാൻസ് ഫോർ ഫെയിലിയർ. ഫെയിലിയർ ഉണ്ടാവും, പക്ഷേ ഇതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതുകൊണ്ടല്ല എന്നും പറയാൻ പറ്റില്ല. The failure is one subsystem may cause the total collapse in the entire information system, which is so dangerous as far as a business concerned.
Next one, frequent change in top management. The effectiveness information system is seriously affected due to the frequent change in top management. The new management people may introduce the entire new styles and functions of different firm policy followed by the procedures. നമ്മളിപ്പോ ഒരു ടോപ്പ് മാനേജ്മെന്റ് എന്നും എല്ലാ കാലത്തും ഒരേപോലെ ആവണമെന്നില്ല. നമ്മളൊരു രീതി വെച്ച് തുടങ്ങുമ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതി അനുസരിച്ച് വേണം എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നിലുള്ള ആൾക്കാരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പൊ വീണ്ടും അത് റീസ്ട്രക്ചർ ചെയ്യണം. അപ്പൊ വീണ്ടും ചെലവുകളായി. ഓക്കെ, പിന്നെ ഹോർഡിംഗ് ഓഫ് ഇൻഫർമേഷൻ. എന്താ ഹോർഡിംഗ്? പൂഴ്ത്തിവെപ്പ് അല്ലെ. ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ഇൻ ദോസ് ഓർഗനൈസേഷൻ വെർ ദ കൾച്ചർ ഓഫ് ഹോർഡിംഗ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ഫോളോഡ് റാദർ ദാൻ ഷെയറിംഗ് ഇൻഫർമേഷൻ ടു ഓൾ മെമ്പേഴ്സ് കൺസേൺഡ്. പലപ്പോഴും നമുക്ക് കമ്പ്യൂട്ടറിലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് എങ്ങനെയെങ്കിലും ഒരാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കി വെക്കാനായിട്ട് കഴിവുള്ളവരുണ്ടെങ്കിൽ അവർ ചെയ്യും. അപ്പോൾ അത് അത് ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ പറയുന്നതിനെ മാത്രം, അപ്പോൾ നമ്മളൊരു 10 കുറ്റങ്ങൾ പറഞ്ഞു അല്ലേ. കുറേ കാര്യങ്ങൾ നല്ലതുണ്ടാവും, കുറേ കാര്യങ്ങൾ ചീത്തയുണ്ടാവും. അപ്പോൾ എന്താണ് അതിൻ്റെ ചീത്ത വശങ്ങൾ എന്നുള്ളത് ഒന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു മാത്രം. ഓക്കെ, താങ്ക് യു.